നമസ്തേ. ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് രണ്ടാം ദിവസമാണിന്ന്. അതുപോലെ തന്നെ ഹിന്ദു യൂത്ത് കോൺക്ലേവ് ഉദ്ഘാടന ദിവസം കൂടിയാണിന്ന്. കോൺക്ലേവിൽ പങ്കെടുക്കാൻ നിരവധി പ്രമുഖരും മറ്റ് പ്രതിനിധികളും എത്തിയിട്ടുണ്ട്. ശബരിമലയിലെ ഹിന്ദുവേട്ടയ്ക്ക് ശേഷം ആദ്യമായി നടക്കുന്ന ഹിന്ദു സമ്മേളനത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് സമ്മേളനവേദിയിൽ നിന്ന് ചേരുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ആത്മാഭിമാനത്തോടെ ആവേശത്തോടെ ഹിന്ദു ഉയർന്നെണീക്കുന്നു. എല്ലാ പ്രതിരോധങ്ങളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള സംഘടനാപരവും ശാക്തികവും ബൗദ്ധികവുമായ ശക്തി ഹിന്ദുവിന് ലഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമാണ് തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ സാന്നിധ്യവും അവിടെ ഉയരുന്ന ഓരോ ചിന്തയും അതാണ് കാണിക്കുന്നത്. ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച് വിവേക് അഗ്നിഹോത്രി കേരളത്തിൻ്റെ ബൗദ്ധിക മേഖലയിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വന്ന് ഇടപെട്ട് കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ യാതനയും ദുരിതവും ദുരന്തവും മുഴുവൻ കേരളത്തെക്കൊണ്ട് കണ്ട് ബോധ്യപ്പെടുത്തിയ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അത് ഒരു സിനിമ ഡയറക്ടർ എന്നതിനപ്പുറം ഹിന്ദു സമൂഹത്തിൻ്റെ ഉയർത്തെണീപ്പിന് വേണ്ടി അവതരിച്ച ഒരു സാംസ്കാരിക നേതാവ് എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. എല്ലാ അർത്ഥത്തിലും കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രമുഖ ചിന്തകരും അതോടൊപ്പം തന്നെ ഹിന്ദുത്വ സംഘടനാ അഭിമാനികളും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അനന്തപുരിയിലെ ഈ കാഴ്ച അനന്തപത്മനാഭൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഒരു പുതിയ ഹിന്ദുവിൻ്റെ ഉണർത്തെണീപ്പ് അത് ഉണ്ടാകുന്നു എന്നതിൻ്റെ പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത്. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിനായിട്ട് നടന്ന പോരാട്ടം നമുക്ക് വിസ്മരിക്കാവതല്ല. ആ പോരാട്ടത്തിൽ RSS BJP വിശ്വഹിന്ദുപക്ഷത്തിൻ്റെയും പ്രവർത്തകർ മാത്രമല്ല, ഹിന്ദുവായി ജീവിക്കുന്ന, ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന, ജാതിക്കും മറ്റെല്ലാ വിഭാഗീയതയ്ക്കും അപ്പുറത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി ആചാര സംരക്ഷണ മുന്നേറ്റമായിരുന്നു. ശബരിമല ആചാര സംരക്ഷണ മുന്നേറ്റത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഹിന്ദു മഹാസമ്മേളനത്തിലെത്തുമ്പോൾ കേരളത്തിലെ ഹിന്ദു അവൻ നേരിട്ട പ്രതിബന്ധങ്ങൾ ഓരോന്നും മനസ്സിലാക്കി കഴിഞ്ഞു, അതിനെയെല്ലാം തന്നെ അതിജീവിക്കാനുള്ള ശക്തി ആർജിച്ചു കഴിഞ്ഞു എന്ന വിളംബരമാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നിന്ന് ഉയരുന്നത് എന്ന് അഭിമാനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.